ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സന്തുഷ്ട കുടുംബം, സ്നേഹ കുടുംബം എന്ന വിഷയമാണ്. വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്നേഹ കുടുംബം എന്നുള്ളത്. സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബം, അതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഒരു സന്തോഷം. ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും, ഭർത്താവിന്റെ മാതാപിതാക്കളും ഭാര്യയുടെ മാതാപിതാക്കളും ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു സന്തുഷ്ട കുടുംബം, ആ കുടുംബത്തിന്റെ അകത്ത് സന്തോഷമുണ്ടാകുമ്പോൾ മരണം വരെ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒന്നിച്ച് തരണം ചെയ്യാൻ അള്ളാഹു ആ കുടുംബത്തിന് പവർ കൊടുക്കുകയാണ്. നേരെ മറിച്ച് കുടുംബത്തിൽ സന്തോഷമില്ലെങ്കിലോ, വലിയ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും, അള്ളാഹു സാമ്പത്തികമായി വലിയ പുരോഗതി നമുക്ക് തന്നിട്ടുണ്ടാവും, ഒരുപാട് അനുഗ്രഹങ്ങളെ തന്നിട്ടുണ്ടാവും, ഒരുപാട് മക്കളെ തന്നിട്ടുണ്ടാവും, ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞ് തന്നിട്ടുണ്ടാവും. പക്ഷേ കുടുംബത്തിന്റെ അകത്തങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമില്ലെങ്കിൽ, തമ്മതമ്മിൽ പിണക്കം പിണക്കത്തോടുകൂടി കഴിയുന്ന കുടുംബമാണെങ്കിൽ, ഒരാളുടെ ഉയർച്ചയിൽ മറ്റൊരാൾ പകവരുന്ന കുടുംബക്കാരാണെങ്കിൽ, മറ്റൊരാളുടെ ഉന്നതിയിൽ ഈ വിഭാഗത്തിന് ദേഷ്യം വരുന്ന, വൈരാഗ്യം വരുന്ന, കിബിർ വരുന്ന കുടുംബമാണെങ്കിൽ, പിന്നെ ആ കുടുംബത്തിന്റെ അകത്ത് താമസിക്കാൻ ഒരു സമാധാനവും ഉണ്ടാവില്ല. സന്തുഷ്ട കുടുംബമായി, സ്നേഹമുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണം ഇൻഷാ അല്ലാ. ഇവിടെ നിന്നങ്ങോട്ട് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. സ്നേഹ കുടുംബം എന്ന് പറയുമ്പോ അത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് തന്നെ സംശയമാണ്. കുടുംബം എന്ന് പറയുമ്പോ ഭാര്യയും ഭർത്താവും അതൊരു കുടുംബമാണ്. ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് ചർച്ച ചെയ്യണം നമുക്ക്. ഭാര്യ മാതാപിതാ ഭാര്യ ഭർത്താവിനോട് എങ്ങനെ, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറും എന്ന് കുടുംബത്തിൽ ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യും. കുടുംബമാകുമ്പോൾ അവിടെ മാതാപിതാക്കൾ ഉണ്ടാകും. മാതാപിതാക്കളോട് മക്കൾ എങ്ങനെ, മക്കളോട് മാതാപിതാക്കൾ എങ്ങനെ, അത് ചർച്ച ചെയ്യുമ്പോഴാണ് സ്നേഹ കുടുംബമായി നമ്മുടെ വിഷയം പരിപൂർണമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇൻഷാല്ലാ കുടുംബബന്ധത്തിന്റെ ചില മഹിമകൾ പറഞ്ഞ് വരും ദിവസങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കടപ്പാടുകളും, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടപ്പാടുകളും, ഭാര്യയുടെ മാതാപിതാക്കളോട് എങ്ങനെ, ഭർത്താവിന്റെ മാതാപിതാക്കളോട് എങ്ങനെ, മരുമക്കളോട് എങ്ങനെ, പേരമക്കളോട് എങ്ങനെ, സ്വന്തം മക്കളോട് എങ്ങനെ എന്നെല്ലാം ഇൻഷാല്ലാ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകൾ ഉദ്ധരിച്ച് ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹു ഒരു സന്തുഷ്ട കുടുംബമായി നമ്മുടെ കുടുംബത്തെ അല്ലാഹു ചെയ്യട്ടെ. കുടുംബ സമേതം അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. പലരും പറയും, ഉസ്താദേ ഞങ്ങൾ കുടുംബ സമേതം ഇരുന്നിട്ടാണ് അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തുഷ്ട കുടുംബത്തിൽ, ആ ഒരു സ്നേഹ കുടുംബത്തിൽ നീ ബറക്കത്ത് ചൊരിയണം അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ലോകത്തെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി വരുന്ന സമയം, അവനവൻ ചെയ്തു പോയ സൽപ്രവർത്തനങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് അവർക്ക് അള്ളാഹു പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു സമയം, ആ സമയത്തെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, നല്ല ചെറുപ്പക്കാരനാണ്, കൃത്യമായി നമസ്കരിച്ച ചെറുപ്പക്കാരൻ, കൃത്യമായി നോമ്പെടുത്ത് കൃത്യമായി സൽക്രമങ്ങൾ ചെയ്ത് കൃത്യമായി ഇബാദത്തിന്റെ വിഷയത്തിൽ കൃത്യത പാലിച്ച് ഭാര്യയെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് ഭാര്യയോടുള്ള കടമകൾ ജീവിതത്തിൽ നിർവഹിച്ച് ഉമ്മയെയും വാപ്പയെയും വേദനിപ്പിക്കാതെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി, അയൽവാസിയോട് പിണങ്ങാതെ, കൂട്ടുകാരോട് കൂടപ്പിറപ്പിനോട് പിണങ്ങാതെ, ഒരു നല്ല മനസ്സിന്റെ നല്ല ഹൃദയത്തിന്റെ ഉടമയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ, ആ
ചെറുപ്പക്കാരനെ നാളെ പരലോകത്തേക്ക് വിചാരണക്ക് കൊണ്ടുവരുന്ന രംഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ചെറുപ്പക്കാരനെ നാളെ പരലോകത്തേക്ക് രാജകീയമായ പ്രൗഢിയോടെ പരലോകത്തേക്ക് മാരാകമാരെ കൊണ്ടുവരികയാണ്. സ്വലാഹിയത്തുള്ള മനസ്സുമായി ജീവിച്ചവനാണ്, ഈമാനുള്ള മനസ്സുമായി ജീവിച്ചവനാണ്, ആരോടും വൈരാഗ്യമില്ലാത്ത മനസ്സോടെ ജീവിച്ചവനാണ്, ആരോടും വിദ്വേഷമില്ലാത്ത മനസ്സോടെ ജീവിച്ചവനാണ്, ആരോടും പിണങ്ങാത്ത മനസ്സോടെ ജീവിച്ചവനാണ്. ജീവിതത്തിൽ നിന്നവരെ മദ്യപിച്ചിട്ടില്ല, ജീവിതത്തിൽ നിന്നവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല, ജീവിതത്തിൽ നിന്നവരെ ഹറാമെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. തന്റെ കണ്ണുകളെ ഹറാമിലേക്ക് വിട്ടുകൊടുക്കാത്ത ചെറുപ്പക്കാരനാണ്, തന്റെ കാതുകളെ ഫസാദ് കേൾക്കാൻ ഗീബത്ത് കേൾക്കാൻ വിട്ടുകൊടുക്കാത്ത ചെറുപ്പക്കാരനാണ്, തന്റെ നാവ് കൊണ്ട് മറ്റുള്ളവർക്കെതിരെ കളവ് പറയാനോ ഗീബത്ത് പറയാനോ ഫസാദ് പറയാനോ നമീമത്ത് പറയാനോ അല്ലാഹുവിനെ ദിക്ര് ചൊല്ലാനല്ലാതെ നല്ലത് പറയാനല്ലാതെ നന്മ പറയാനല്ലാതെ ആ ചെറുപ്പക്കാരൻ നാവ് ഉപയോഗിച്ചിട്ടില്ല. സ്വഹാബികളെ, അവൻ സുബഹിയാകുന്ന സമയത്ത് കൃത്യമായി എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കുന്നവനാണ്, അവൻ ലുഹ നമസ്കരിക്കുന്നവനാണ്, അവൻ തഹജ്ജ് നമസ്കരിക്കുന്നവനാണ്, കൃത്യമായി ഫർദ് നമസ്കാരങ്ങൾ മുടങ്ങാതെ കൊണ്ട് നടക്കുന്നവനാണ്. അവന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, സൗഭാഗ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ നിന്നും അവന്റെ ഈമാൻ പതറാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി പിടിച്ചു നിന്ന് ഇബാദത്തെടുത്ത ചെറുപ്പക്കാർ ാണ് സ്വഹാബ. ആ ചെറുപ്പക്കാരൻ നല്ല സ്വാലിഹത്തായ പെണ്ണിനെ വിവാഹം കഴിച്ചു, ആ പെണ്ണിനെ നല്ലതുപോലെ ആദരിച്ചു, ആ പെണ്ണിന് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിർവഹിച്ചവനാണ്. ആ പ്രിയപ്പെട്ട പെണ്ണിനോട്, അവന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് അവൻ കാണിക്കേണ്ട കടമകളെല്ലാം ജീവിതത്തിൽ കൃത്യമായി കാണിച്ചവനാണ്. ഒരിക്കലും ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഭാര്യയുടെ കണ്ണുനീര് കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അവന്റെ ജീവിതത്തിൽ വന്നിട്ട് ില്ല. അവനക്ക് അല്ലാഹു നൽകിയ സന്താനങ്ങളെ പൊന്നുപോലെ നല്ലതുപോലെ അവൻ കൊണ്ടു നടന്നവനാണ്. അള്ളാഹു അവനക്ക് നൽകിയ സന്താനങ്ങളെ നല്ലതുപോലെ അവൻ കൊണ്ടു നടന്നവനാണ്. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്തവരാണ് സ്വഹാബികളെ. അങ്ങനെ പൊതുപ്രവർത്തനത്തിലൂടെ, കാരുണ്യ പ്രവർത്തനത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ച് സ്വാലിഹായി മരണപ്പെട്ടു പോയൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ രാജകീയ പ്രൗഢിയോടുകൂടി മാരാകമാരെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. അവനെ കൊണ്ടുവരുമ്പോ മലക്കുകൾക്ക് വല്ലാത്ത ആരവമാണ്, മാലാഹമാർക്ക് വല്ലാത്ത ആവേശമാണ്, മലക്കുകൾക്ക് വല്ലാത്ത സന്തോഷമാണ് സ്വഹാബ. കാരണം എന്താണ്? അവന് രാജകീയമായ പ്രൗഢിയോടുകൂടിയാണ് അല്ലാഹുവിന്റെ വിചാര ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. ചുറ്റുഭാഗത്തും കാവലിരിക്കാൻ മാലാഹമാരുണ്ട്, മാലാഹമാരുടെ ചിറകിന്റെ അടിയിൽ രാജകീയ പ്രൗഢിയോടെ ആ ചെറുപ്പക്കാരനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരും അല്ലാ. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനായിട്ട് നമ്മൾ മാറണം കൂട്ടുകാരാ, അങ്ങനത്തെ ഒരു പുരുഷനായി നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ. അതിന് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ലോകത്ത് പരലോകത്ത് ആരെയും തിരിച്ചറിയാത്ത ലോകമാണ് പരലോകം. ആ പരലോകത്ത് വച്ച് നമ്മൾ ചെയ്തതും കണ്ടതും പ്രവർത്തിച്ചതും കേട്ടതും മനസ്സുകൊണ്ട് ചിന്തിച്ചതും മുഴുവൻ പ്രവർത്തനങ്ങളെയും അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് ഓരോന്നോരോന്ന് പറഞ്ഞ് വിചാരണ നടത്തുകയാണ്. അല്ലാ ഞങ്ങളെ വിചാരണയെ എളുപ്പമാക്കണം, അല്ലാ ഞങ്ങളെ വിചാരണയെ എളുപ്പമാക്കി തരണേ റബ്ബേ. അങ്ങനെ വിചാരണ നടക്കുന്ന സമയത്ത് വിചാരണയിൽ വിജയിച്ചവനായി സ്വർഗീയ ലോകത്തെ കടന്നു പോകുമ്പോ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് മാലമില്ലേ സ്വഹാബ, ആ സിറാത്ത് മാലത്തിന്റെ സമീപത്തെത്തുമ്പോ ആ ചെറുപ്പക്കാരൻ അങ്ങ് നിന്നു പോവുകയാണ്. സുഹാബികളെ, മുത്തുനബി പറയാണ് ആ സ്വറാത്ത് മാലത്തിന്റെ സമീപത്തെത്തുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ആരെയോ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
മലക്കുകൾ വന്ന് ചോദിക്കും, എന്തേ മോനെ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇത് ഡേഞ്ചർ ഉള്ള സ്ഥലമാണ്, അപകടമുള്ള സ്ഥലമാണ്, ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ നിൽക്കാൻ പാടില്ല മോനെ, ഇത് പരലോകത്തിൽ നിന്ന് ഏറ്റവും വല്ലാത്ത അപകടമുള്ള സുറാത്ത് എന്ന പാലമാണ്, കണ്ടില്ലേ മോനെ, ആ പാലം വലിച്ചു കെട്ടിയത് നരകത്തിന്റെ മുകളിലൂടെയാണ്. കള്ളുകുടിയന്മാരെ, വ്യഭിചാരികളെ, പലിശക്കാരെ, ഹൈബത്തുകാരെ, നമീമത്തുകാരെ, ഫസാദുകാരെ വലിച്ചെറിയുന്ന നരകമാണ് ആ നരകം. വിശപ്പടങ്ങാത്ത നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന തീനാളങ്ങൾക്കിടയിലൂടെ വലിച്ചു കെട്ടിയ സുറാത്ത് മാലമാണ് മോനെ. ഒന്ന് കാലൊന്ന് തന്നെയാൽ ഒരു പേടി വന്നു കഴിഞ്ഞാ, ഒന്ന് കാലിനൊരു അടവ് തെറ്റിയാൽ പിന്നെ കത്തിയാളുന്ന നരകത്തിലേക്ക് വീണു പോകും മോനെ. അതുകൊണ്ട് ചെറുപ്പക്കാരാണേ സ്വർഗത്തിലേക്ക് കടന്നു പോവുക, അതുകൊണ്ട് മോനെ നീ സ്വർഗത്തിലേക്ക് കടന്നു പോവുക ചെറുപ്പക്കാരാ. നീ നിസ്കരിച്ചവനല്ലായിരുന്നോ? നീ നല്ല കർമ്മങ്ങൾ ചെയ്തവനല്ലായിരുന്ന മോനെ? നിന്റെ ജീവിതത്തിൽ ഹറാമിയത്തിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിന്റെ നരകത്തെ പേടിച്ചതിന് കള്ളുകുടിക്കാതെ ജീവിച്ചവനല്ലേ മോനെ? അല്ലാഹുവിന്റെ നരകത്തിന്റെ സവാനിയത്തിന്റെ മാലാകമാരുടെ അദാബുകളെ ഭയന്നു കൊണ്ട് ഹറാമിലേക്ക് കണ്ണുകൊടുക്കാത്തവനാണ് മോനെ. എത്രയോ എത്രയോ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ അല്ലാഹു നിനക്കൊരുക്കി തന്നിട്ടില്ലേ? നിന്റെ ഫ്രണ്ട്സിനെ നിന്റെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് മദ്യം കഴിക്കാനും ലഹരി ഉപയോഗിക്കാനും കഞ്ചാവ് വലിക്കാനുമുള്ള അവസരം അല്ലാഹു നിനക്ക് തന്നതാണ്. ആ അവസരം പോലും അല്ലാഹുവിന്റെ സ്വർഗം ആലോചിച്ച് തട്ടിത്തെറിപ്പിച്ച ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരുടെ കൂടെ ഇരുന്നു കൊണ്ട് മദ്യം കഴിക്കാനുള്ള അവസരം കിട്ടിയിട്ട് പോലും എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്തെ വിജയം മാത്രം സ്വപ്നം കണ്ട മോനെ, ഹറാമിയത്തിന്റെ വഴികൾ നല്ല സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ആ സൗന്ദര്യമുള്ള പെണ്ണിനെ ഈ ദുന്യാവിന്റെ വശമാണ്, ദുന്യാവിന്റെ മോശമായ വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിന് വേണ്ടി മനസ്സിന്റെ വികാരത്തെ പിടിച്ചു നിർത്തി അള്ളാഹുവിന്റെ ലോകത്തിന് വേണ്ടി ചിന്ത കൊടുത്ത ചെറുപ്പക്കാരനല്ലേ നീ? അതുകൊണ്ട് ഈ സുറാത്ത് വാലത്തിൽ എന്തിനാണ് ഈ നിൽക്കുന്നത്? ഈ സുറാത്ത് വാലത്തിൽ പിടിച്ചു വെക്കുന്നത് കള്ളുകുടിയന്മാരെയാണ്, ഈ സുറാത്ത് വാലത്തിൽ പിടിച്ചു വെക്കുന്നത് മദ്യപിക്കുന്നവരെയാണ്, ഈ സുറാത്ത് വാലത്തിൽ പിടിച്ചു വെക്കുന്നത് മാതാപിതാക്കളെ പൊരുത്തമില്ലാത്ത മക്കളെയാണ്, ഈ സുറാത്ത് വാലത്തിൽ പിടിച്ചു നിർത്തുന്നത് ഹൈബത്തുകാരെയാണ്. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞവരെയാണ്, മീറ്റിംഗ് കൂടിയിട്ട് മറ്റുള്ളവർക്കെതിരെ നമീമത്ത് പറഞ്ഞവരാണ്, അവരെയാണ് സുറാത്ത് വാലത്തിന്റെ വക്കയിൽ പിടിച്ചു നിർത്തുന്നത്. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ആരെയാണ് മോനെ, ആരെയാണ് ചെറുപ്പക്കാരാ? നീ സുറാത്ത് വാലത്തിന്റെ സമീപത്ത് കാത്തു നിൽക്കുന്നത് ആരെയാണ് എന്ന് മാലാഖമാരി വന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്ന മലക്കുകളെ, അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ പറയുകയാണ് മലക്കുകളെ, ഈ സിറാത്ത് മാലം വിട്ടുകിടക്കണമെങ്കിൽ എനിക്കൊരു നിബന്ധനയുണ്ട്, ഈ സിറാത്ത് മാലം വിട്ടുകിടക്കണമെങ്കിൽ എനിക്കൊരു നിബന്ധനയുണ്ട്, അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തെ ഉന്നതമായ പദവിയിലേക്ക് ഞാൻ ഉയർന്നു പോവണമെങ്കിൽ എനിക്കൊരു നിബന്ധനയുണ്ട് മലക്കുകളെ. ആ നിബന്ധന എന്താണെന്നറിയോ? ഞാൻ സ്വാലിഹാവാൻ കാരണം, ഞാൻ ദുന്യാവിൽ നിന്ന് കൃത്യമായി നമസ്കരിക്കാൻ കാരണം, ഞാൻ ദുന്യാവിൽ നിന്ന് കൃത്യമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കാരണക്കാരുണ്ട് അല്ലാ. ഞാൻ അത്രയും നല്ല ഒരു ജീവിതത്തിലേക്ക് മാറി മറയാ എന്റെ കാരണം എന്റെ പ്രിയപ്പെട്ട പൊന്നു പാരയാണ് റബ്ബേ. അവൾ ഈമാനുള്ളവരായിരുന്നു,
അവൾ തഖ്‌വ ഉള്ളവളായിരുന്നു, അവൾ ഭയഭക്തി ഉള്ളവളായിരുന്നു. ഞാൻ ഈ രൂപത്തിൽ നന്നാവാൻ കാരണം എന്റെ ഭാര്യയാണ്നാഥാ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നമസ്കാരം പോലും ഒഴിവാകാതെ, എന്റെ ജീവിതത്തിൽ ഞാനൊരു നമസ്കാരം പോലും ഉപേക്ഷിക്കാതെ, എന്റെ സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ജീവിതം മാറ്റിവച്ചത്. അതിന്റെ കാരണം എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയാണ്. അല്ലാഹ് എന്റെ ഭാര്യ ഒരു മാലാകയെ പോലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഞാൻ കൃത്യമായി നമസ്കാരം തുടങ്ങിയത്. കൂട്ടുകാരുടെ കൂടെ ഇരുന്നു കൊണ്ട് നമസ്കാരം കളാക്കിയിട്ട് കാരൻസ് തട്ടിക്കളിക്കുന്ന എന്നെ എന്റെ ഒരു ജീവിതത്തിലേക്ക് ഒരു ഈമാനിന്റെ പ്രകാശം എനിക്ക് കാണിച്ചു തന്നത് എന്റെ ഈമാനുള്ള ഭാര്യയാണ്. റബ്ബേ, ജീവിതത്തിൽ അർത്ഥമില്ലാതെ തുഴഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു തോണിക്കാരനായിരുന്നു ഞാൻ. അഥവാ എന്താണെന്നറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ ഒരു കരയിലെത്തിച്ച് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഒരു സൗഭാഗ്യത്തിന്റെ നന്മയുടെ വഴി എനിക്ക് കാണിച്ചു തന്നത് എന്റെ പ്രിയപ്പെട്ടവളാണ് റബ്ബേ. അവൾ ഒരിക്കലും എന്നെ പട്ടിണി കിടത്തിയിട്ടില്ല, അവൾ ഒരിക്കലും എന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല, അവൾ ഒരിക്കലും എന്നെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. രാധാ, എത്രയോ കാരണം കൊണ്ട് ഞാൻ ദുനിയാവിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. എന്റെ കൂട്ടുകാരെ പലപ്പോഴും എന്നെ വേദനിപ്പിക്കുമ്പോ ഞാൻ കരഞ്ഞു പോയതാണ്. പക്ഷേ എന്നെ ഒരു നിമിഷം പോലും കണ്ണുനീര് കുടിപ്പിക്കാത്തവളാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഞാൻ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കും, ബഹിക്കാ, സങ്കടപ്പെടണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് തകർന്നു പോകുന്ന മനസ്സിന് താങ്ങായി നിന്നവളാണ് പ്രിയപ്പെട്ട ഭാര്യ. എന്റെ എല്ലാമെല്ലാം ചോർന്നൊലിക്കുന്ന സമയം, ഹൃദയത്തിന്റെ ശക്തി ചോർന്നൊലിക്കുന്ന സമയം, തളരല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് താങ്ങായി തോളത്ത് കൈയിട്ട് ഒരു കൂടപ്പിറപ്പിനെ പോലെ നീലപോലെ കൂടെ നിന്ന് എനിക്ക് വേണ്ട പ്രചോദനം തന്ന എന്റെ പ്രിയപ്പെട്ടവളാണ് എന്റെ ഭാര്യ. ആ ഭാര്യയായിരുന്നു എന്റെ ദുനിയാവിലെ സ്വർഗമല്ല, ആ ഭാര്യയായിരുന്നു എന്റെ ദുനിയാവിലെ സന്തോഷമല്ല, ആ ഭാര്യയാണ് എന്റെ ദുനിയാവിലെ എല്ലാ റാഹത്തും അവളായിരുന്നു. നാഥാ, ഞാൻ എന്ത് കാര്യം തീരുമാനിച്ചാലും എന്നെ കൂട്ടുകാരെ പരിഹസിക്കുമായിരുന്നു. പക്ഷേ ആ കാര്യം വിജയിക്കാൻ വേണ്ടി എന്റെ കൂടെ നിന്ന് കട്ടക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് എന്നെ വിജയിപ്പിച്ച രാജാവാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നു ഭാര്യ. അതുകൊണ്ട് ആ ഭാര്യയില്ലാതെ ഞാൻ സുറാത്ത് മാലം എങ്ങനാണ് എങ്ങനാണ് കിടക്കുന്നതല്ല. എന്റെ കൂടെ കിടന്ന എന്റെ ഭാര്യ, എന്റെ കൂടപ്പറപ്പായ എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ വസ്ത്രങ്ങൾ ഇളക്കി തരുമാകുന്ന എന്റെ ഭാര്യ, ഞാൻ ഒരു വഴിക്കിറങ്ങുന്നതിന് മുമ്പ് കുളിച്ചൊരുങ്ങി ഫ്രഷ് ആകുന്ന സമയത്തിനകത്ത് എനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ പാചകം ചെയ്തു തന്ന എന്റെ ഭാര്യ, എന്റെ വസ്ത്രങ്ങൾ തേച്ചും എനിക്ക് നല്ല മനോഹരമാക്കി തന്ന ഭാര്യ, എന്റെ ചെരുപ്പ് കഴുകി തരുന്ന, എന്റെ വാഹനം കഴുകി തരുന്ന, എനിക്ക് വേണ്ട ഖിദ്മത്തുകളെല്ലാം എത്ര പ്രയാസമുണ്ടെങ്കിലും എല്ലാം ആ മനസ്സിന്റെ കത്ത് കൂട്ടിപ്പിടിച്ച് പുറത്തേക്ക് പറയാതെ, പുറത്തേക്ക് കാണിക്കാതെ എനിക്ക് വേണ്ടി എല്ലാം 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 സഹിച്ച എന്റെ പ്രിയപ്പെട്ട, എന്റെ പൊന്നാര പ്രിയപ്പെട്ട ഭാര്യയുണ്ട് നാഥാ. ആ ഭാര്യ എവിടെ? അല്ലാ, അവളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട റബ്ബേ.
അവളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട റബ്ബേ, അവളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. ഈ സുറാത്ത് പാലത്തിലൂടെ കടന്നു പോവണമെങ്കിൽ എന്റെ ഭാര്യയെ കുറിച്ചിട്ടുള്ള വിവരം അറിയണം. നാദാ, എന്റെ സുഖലോക സ്വർഗത്തെ ഉന്നതമായ പദവിയിലേക്ക് എന്നെ പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അവസ്ഥ എന്താണെന്നറിയാതെ എനിക്ക് പോവാന് മനസ്സ് വരൂല. അല്ലാ, എനിക്ക് പോവാന് മനസ്സ് വരൂല. അല്ലാ, അതുകൊണ്ട് പറയണം റബ്ബേ കാണിച്ചു തരണമല്ലാ. എന്റെ ഈമാനുള്ള പെണ്ണിനെ, എന്റെ സ്വലാഹിയത്തുള്ള പെണ്ണിനെ, ഞങ്ങളൊരു സ്നേഹ കുടുംബത്തെ പോലെ കഴിഞ്ഞിരുന്നവരാണ്, ഞങ്ങളൊരു സന്തോഷ കുടുംബത്തോടെ കഴിഞ്ഞിരുന്നവളാണ്. ഇന്നവരെ കുറ്റവും കുറവും വേണ്ടാത്തത് പറയാത്ത എന്റെ പ്രിയപ്പെട്ടവളില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് ഈമാനുള്ള ഒരു ചെറുപ്പക്കാരൻ നാളെ പരലോകത്ത് വെച്ച് പറയുമെന്ന് സ്വഹാബികളെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മാഷാല്ലാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ ഭാഗ്യാണത്, എത്ര വലിയ സൗഭാഗ്യാണത്. ഒരു ഈമാനുള്ള ചെറുപ്പക്കാരൻ നാളെ പരലോകത്ത് വെച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി ഖിദ്മത്തെടുത്ത എല്ലാം ചെയ്തു തന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെയുള്ള, എന്റെ ഭാര്യയില്ലാത്ത സ്വർഗത്തിലേക്ക് ഉണ്ടോ, ഞാൻ പ്രവേശിക്കൂല, ഞാൻ ഒരിക്കലും കടക്കൂല. അള്ളാഹുവേ, അങ്ങനത്തെ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നിങ്ങൾ എല്ലാവരും ആമീൻ പറഞ്ഞോളി. അള്ളാ, അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയാ രക്ഷപ്പെട്ടില്ലേ? അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ അങ്ങനത്തെ ഒരു ഭാര്യയാവണം. ഒരു പാലട്ട അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. കുടുംബസമേതം കേൾക്കുന്നുണ്ടാവും ഇപ്പൊ ഈ വാള്, പല ആളുകളൊക്കെ ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ചിരുന്ന് അല്ലേ. നമ്മളെ കീഴാണിലുള്ള ശ്യാമക്കപ്പളം പറയും, സാറേ ഞങ്ങള് കുടുംബസമേതം ഇരുന്നിട്ടാണ് ആ വാള് കേൾക്കാറുള്ളത്. മാഷാല്ലാ, അള്ളാഹു അവരെ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരെ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അങ്ങനത്തെ ഭർത്താവായി നമ്മൾ മാറണം, അങ്ങനത്തെ ഭാര്യയായി നമ്മൾ മാറണം. അതിനെന്ത് വേണം? അതാണ് ഇൻഷാല്ലാ നമ്മൾ ഈ സ്നേഹ കുടുംബത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യുമ്പോ പലതും നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ പുരുഷന്മാരെങ്ങനെ പറയുന്ന ഉസ്താദെ, ഭാര്യമാരെ കുറിച്ച് നിങ്ങൾ പറയണം, പറഞ്ഞോളി ഉസ്താദെ, നല്ലോണം പറഞ്ഞോളി, ഓള് കേൾക്കുന്നുണ്ട്, നല്ലോണം പറഞ്ഞോളി. ഭാര്യമാര് മാത്രം പോരാ, ഭർത്താക്കന്മാർക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഭർത്താക്കന്മാരാണ്, ഭാര്യമാർക്ക് മാത്രല്ല. അപ്പൊ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതും ഇൻഷാല്ലാ നമ്മൾ പറയും, ഒന്നും പറയാതെ പോകില്ല. അതൊക്കെ പഠിക്കാൻ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പൊ മാഷാല്ലാ, ഈ ചെറുപ്പക്കാരന്റെ വാക്ക് കേട്ടിട്ട് മലക്കുകൾ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുവരും, പരലോകത്തേക്ക് കൊണ്ടുവരാം. പരലോകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ പെണ്ണിനോട് മലക്കുകൾ ചോദിക്കുകയാണ്, ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭർത്താവിനെ ചൂണ്ടിയിട്ട് ഭാര്യയോട് ചോദിക്കാൻ മലക്കുകൾ, ഇതാ കണ്ടില്ലേ, പരിചയം ഉണ്ട് ആളെ, പരിചയമല്ലാതെ അല്ലാ, ഇത് നമ്മളെ ചക്കരല്ലേ, ഇത് നമ്മളെ ഇക്കല്ലേ, പരിചയമല്ലാതെ ആ എന്താ നിങ്ങളെ അഭിപ്രായം, ഇവരെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? അപ്പൊ പരലോകത്തുനിന്ന് ഭർത്താക്കന്മാരെ ചൂണ്ടിയിട്ട് ഭാര്യമാരോട് ചോദിക്കും ഇവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അപ്പൊ ഭാര്യമാര് പറയണം, ആ അത് എന്റെ ചക്കരയാണ്, എന്റെ മുത്താണ്, എന്റെ തേനാണെന്നൊക്കെ പറയണമെങ്കിൽ ഇവിടെ നിന്ന് അതേ രൂപത്തിൽ കാണിച്ചു കൊടുക്കണം നമ്മൾ അവർക്ക് വഴികൾ. നല്ല രൂപത്തിൽ നല്ല സന്തുഷ്ട ജീവിതം ഇവിടെ നിന്ന് നമ്മൾ നയിക്കണം. അള്ളാഹു അങ്ങനെ നമുക്ക് തൗഫീക്ക് തരട്ടെ ഇൻഷാല്ലാ. അപ്പൊ ഭാര്യ പറയും, അള്ളാഹുവേ അള്ളാഹുവേ, ഇത് എന്റെ പ്രിയപ്പെട്ട ഇക്കയാണ്, മാഷാല്ലാ, ഈ പരലോകത്തെ വിചാരണക്കിടയിൽ ഞാൻ തിരഞ്ഞു നടന്ന എന്റെ പ്രിയപ്പെട്ടവരാണ്. മലക്കുകൾ ചോദിക്കും, നിങ്ങളെ അഭിപ്രായം എന്താണ്? നിങ്ങളെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായം എന്താണ്? ഭാര്യമാരോട് ചോദിക്ക ഭർത്താക്കന്മാരെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തായിരിക്കും. ഭാര്യമാര് പറയാ, നല്ലത് പറയണം, നല്ലത് പറയണമെങ്കിൽ നല്ലത് പറയിപ്പിക്കണം. നമ്മള് എങ്ങനെ ഇപ്പൊ ഈ അറിവി നിലാവ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഭാര്യനെ ഒന്ന് കൊടുത്തുകൊണ്ട് പറയാം, പരലോകത്ത് തന്നെ കുറിച്ച് നല്ലത് പറഞ്ഞോണ്ട്, ഇല്ലെങ്കിൽ നല്ല കിക്ക് തരുന്നു പറയാം. അങ്ങനെയല്ല, സ്വഭാവത്തിലൂടെ മാറ്റം വരുത്തണം, സ്വഭാവത്തിലൂടെ നമ്മൾ പറയിപ്പിക്കണം. അല്ലെങ്കിൽ എന്നെ കുറിച്ച് പരലോകത്തുനിന്ന് നല്ലത് പറഞ്ഞോണ്ടിട്ടോ, അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല. അങ്ങനെയല്ല, സ്വഭാവത്തിലൂടെ നമ്മളെ നല്ല സ്വഭാവം കണ്ടിട്ട് നമ്മളെ കുറിച്ച് ഭാര്യ പറയണം. അള്ളാഹുവേ, സ്വലാഹിയത്തുള്ള ഭാര്യയാണ് കൊണ്ടുവരുന്നത്,
ആ ഭാര്യയോട് ചോദിക്കും, നിങ്ങളെ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ്? പരലോകത്തെ വിചാരണയാണ്. ഒരു ഭാഗത്തും ഒരാൾക്കും ഇളവ് വരൂല, ഒരാൾക്കും അല്ലാഹു ഇളവ് കൊടുക്കൂല. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ ആരെയും അല്ലാഹു സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പറഞ്ഞു വിടൂല. ഈ ഈമാനുള്ള ഭാര്യ വളർന്ന് പറയാണ്, ഇത് എന്റെ ഭർത്താവാണ്, എന്റെ ഇക്കയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്, എന്റെ ജീവന്റെ ജീവനായിരുന്നാദാ, എന്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുള്ള സുഖം തന്നതേ, എന്റെ ജീവിതത്തിലേക്കൊരു ഒരു സന്തോഷമായി വന്ന, എന്റെ ജീവിതത്തിൽ ഒരു ആനന്ദം കണ്ട നിമിഷം എന്റെ ഭർത്താവ് എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. നിങ്ങളെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറയുക. അല്ലാഹുവേ, തുടക്കം മുതൽ ആ പെണ്ണ് പറയുകയാണ്, നിങ്ങളെ കാണാൻ വന്നത് മുതൽ, ഭാര്യയെ കാണാൻ വേണ്ടി നിങ്ങളെ പെണ്ണിനെ നിങ്ങൾ കാണാൻ വേണ്ടി ചെന്നത് മുതൽ, ഏതെല്ലാം ജീവിതത്തിലെ ഏതെല്ലാം മേഖലയിൽ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടോ മുഴുവനും ആ ഭാര്യയോട് മാലാഖ മാറി ചോദിച്ചറിയുമെന്നാണ്. ആ ഭാര്യ പറയും, അല്ലാ എന്റെ ഇക്ക നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു, അല്ലാ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയില്ല, എന്നെ അടിച്ചത് എനിക്ക് പറയാൻ ഓർമ്മയില്ല, എന്നെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ വേണ്ടാത്തതിനല്ലാതെ എന്നെ അടിച്ചത് എന്റെ ജീവിതത്തിൽ ഓർമ്മയില്ല. അല്ലാ ഞാൻ കുശുമ്പ് കാണിക്കുമ്പോ ചിലപ്പോൾ എന്റെ ഇക്ക എന്നെ അടിക്കാറുണ്ട്, അതും പതിയെ വേദനിപ്പിക്കാതെ, പതിയെ ഇങ്ങനെ അല്ലാതെ വേദനിപ്പിക്കാതെ എന്നെ അടിക്കാറില്ല, വേദനിപ്പിച്ചുകൊണ്ട് എന്നെ അടിക്കാറില്ല, വേദനിപ്പിച്ചുകൊണ്ട് എന്നെ അടിച്ചിട്ടില്ല. ഒരു വാക്ക് പോലും, ഒരു ചീത്ത വാക്ക് പോലും എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു ചീത്ത വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല റബ്ബേ. എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു ചീത്ത വാക്ക് പോലും എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലാ എനിക്ക് കൃത്യമായി ഭക്ഷണം തന്നിരുന്നവരാണ്, എനിക്ക് കൃത്യമായി വസ്ത്രങ്ങൾ തന്നിരുന്നവരാണ്, ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് വീട്ടിലേക്ക് ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നവരായിരുന്നു, ഒരു ദൂരയാത്ര കഴിഞ്ഞു വരുമ്പോ ഇടക്കിടക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരുമായിരുന്നു, എനിക്ക് വേണ്ട മിഠായി കൊണ്ടുവരുമായിരുന്നു, എനിക്ക് വേണ്ട പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരുമായിരുന്നു, എനിക്ക് വേണ്ട വസ്ത്രങ്ങൾ കൊണ്ടുവരുമായിരുന്നു, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നവളാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു ആനന്ദമായിരുന്നു. അല്ലാ ആ ഭർത്താവില്ലാത്ത സമയത്ത് എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടമായിരുന്നു. പ്രവാസ ലോകത്തേക്ക് കടം വാങ്ങി കടല് കടന്ന് കണ്ണീരോടെ കടന്നു പോയ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് വേണ്ടി പ്രവാസ ലോകത്ത് സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും കാണാതെ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ലായിരുന്നു. അല്ലാ എന്നിട്ടും എന്നെയും എന്റെ പുന്നാര മക്കളെയും പോറ്റി വളർത്താൻ വേണ്ടിയല്ലേ പ്രവാസ ലോകത്തേക്ക് എന്റെ ഭർത്താവ് പോയത്. അല്ലാ കണ്ണീരോടെ പ്രവാസ ലോകത്തേക്ക് പ്രവാസിയായി യാത്രയായ എന്റെ ഭർത്താവ് എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമായിരുന്നു. അല്ലാ എനിക്ക് എല്ലാ ദിവസവും വിളിച്ചുകൊണ്ട് മോളെ നിന്റെ വിശേഷം എന്താണെന്ന് ചോദിക്കുമായിരുന്നു. നാദാ പ്രവാസ ലോകത്താണെങ്കിലും കാതങ്ങൾ അകലെയുള്ള ദൂരെയാണ് എന്റെ ഇക്ക താമസിക്കുന്നതെങ്കിലും എനിക്ക് എല്ലാ ദിവസവും പ്രയാസങ്ങൾക്കിടയിലും എന്റെ പ്രിയപ്പെട്ട ഇക്ക വിളിക്കുമായിരുന്നു, എന്നോട് കിന്നാരത്തിന്റെ വാക്കുകൾ പറയുമായിരുന്നു, എന്നോട് കൊച്ചു കൊച്ചു സന്തോഷത്തിന്റെ വാക്കുകൾ പറയുമായിരുന്നു.
ഇക്കയെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന റൂമിന്റെ അകത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിച്ചു കൊണ്ട് നിൽക്കുന്ന മനസ്സിലേക്ക് കരയെന്റെ മോളെ ഞാനില്ല കൂടെ എന്ന സമാധാനത്തിന്റെ വാക്ക് ഇടക്കിടക്ക് പറഞ്ഞ് എന്റെ മനസ്സിന് ധൈര്യം തരുമായിരുന്നു. അല്ലാ, എന്റെ എല്ലാ കാര്യവും കൃത്യമായി ഇടപെട്ട് എന്നെ പരിപാലിച്ചവയ്ക്കയാണ്. ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം എനിക്ക് വാങ്ങി തന്നയിക്കയാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു ചീത്ത കാര്യങ്ങൾക്ക് പോലും എന്നെ എന്നെ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത ചെയ്യാൻ തെറ്റ് ചെയ്യാൻ നിർബന്ധിച്ചിട്ടില്ല. അല്ലാ, എന്റെ ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും എങ്ങനെ ആദരിക്കണം, എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ഭക്ഷണം കൊടുക്കണം, എങ്ങനെ ശുശ്രൂഷ നടത്തണമെന്നെല്ലാം എന്റെ പുന്നാരയ്ക്ക് എന്നെ പഠിപ്പിച്ചിരുന്നു. അല്ലാ, ഞാൻ ജീവിതത്തിൽ വിജയിക്കേണ്ട മുഴുവൻ മാർഗങ്ങളും എന്റെ ഇക്ക എന്റെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അല്ലാ, ആ പ്രിയപ്പെട്ട ഇക്കയാണ് എന്റെ ജീവിതത്തിന്റെ സന്തോഷം, എന്റെ സ്വർഗമായിരുന്നു റബ്ബേ. ചെറിയ വീടാണെങ്കിലും ചെറിയ ഭവനമാണെങ്കിലും സന്തോഷത്തോടെയാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നത്. അല്ലാ, ചെറിയ ഭവനമാണെങ്കിലും സന്തോഷത്തോടെയാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നത്. അല്ലാ, ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ എനിക്ക് സ്വർഗം തരണേ. അല്ലാ, എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് സ്വർഗം തരണേ. അല്ലാ, എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് സ്വർഗം തരണേ. അല്ലാ, മലക്കൂളി വീണ്ടും ചോദിക്കും, നിങ്ങൾ തൃപ്തിയാണോ നിങ്ങളെ ഭർത്താവിനെ കുറിച്ച്? ഈ അറിവിൻ നിലാവിന്റെ സ്നേഹ കുടുംബം എന്ന വിഷയം കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ ഭാര്യയോട് അഭിപ്രായം ചോദിക്കുകയാണ്, നല്ലത് പറയണം നമ്മുടെ ഭാര്യ നമ്മെ കുറിച്ച്. നല്ലത് മാത്രമേ നിങ്ങളെ ഭാര്യക്ക് നിങ്ങളെ കുറിച്ചിട്ട് പറയാനുണ്ടാവാൻ പാടുള്ളൂ. ആ ഭാര്യയെ കൊണ്ടുപോവേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കൊണ്ടുപോവണം. മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ കൊണ്ടുപോവണം. അത് എന്തിന് വേണ്ടിയാണ്? മനസ്സിനൊരു ആത്മീയതയുടെ അനുഭൂതി ലഭിക്കാൻ വേണ്ടിയാണ്. മനസ്സിനൊരു ആത്മീയതയുടെ അനുഭൂതി ലഭിക്കാൻ വേണ്ടിയാണ്. വഅദിന്റെ സദസ്സിലേക്ക്, പ്രഭാഷണത്തിന്റെ സ്വലാത്ത് മജ്ലിസിലേക്ക്, മഹ്ദറത്തുൽ ബദ്രിയുടെ മജ്ലിസിലേക്ക്, ഉസ്താദുമാരുടെ സയ്യിദന്മാരുടെ പ്രാർത്ഥനാ മജ്ലിസിലേക്ക് എന്റെ മാനിക്കും തഖ്വയും ഈമാനും ഭക്തിയും വർദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് സ്വലാഹിയത്തുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഭാര്യയ്ക്ക് ഈ തഖ്വ വർദ്ധിക്കാൻ വേണ്ടി അവസരങ്ങൾ ഒരുക്കി കൊടുത്ത ഭർത്താവായി നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ട്, ഉസ്താദേ അറിവിൻ നിലാവേ, കഴിഞ്ഞ റമദാൻ നിലാവ് ഞങ്ങൾ കുടുംബസമേതമാണ് കേട്ടുകൊണ്ടിരുന്നത്, ഇന്നും അങ്ങനെയാണ്. അറിവിൻ നിലാവ് ഞങ്ങൾ കുടുംബസമേതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അങ്ങനത്തെ നല്ല സ്വലാഹിയത്തുള്ള ഭാര്യയും ഭർത്താവുമായി മാറണം ചെറുപ്പക്കാരാ. ആ ഭാര്യയ്ക്ക് നമ്മൾ ഖദ്മത്ത് എടുക്കുന്നതിൽ കുറവ് വരുത്തരുത്. ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഖദ്മത്ത് എടുക്കേണ്ടത്, ഇൻഷാല്ലാ നമ്മൾ ആ വിഷയങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു ദിവസം നമ്മൾ ആ വിഷയം മാത്രം പറയുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഈമാനുള്ള ഭർത്താവായി നമ്മൾ മാറണം കൂട്ടുകാരാ. ജോലിക്ക് പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരല്ലോ, ആ ഭാര്യയുടെ സ്വഭാവത്തിൽ മോശമായ സ്വഭാവങ്ങൾ വരാതെ, ഇനി മോശമായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞ് അവളെ തൊലാക്ക് ചൊല്ലി പിരിച്ചു കളയാതെ, അവളെ ജീവിതം നശിപ്പിക്കാതെ, ആ മോശമായ സ്വഭാവത്തിൽ നിന്ന് എങ്ങനെ ഒരു നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ആലോചിക്കണം കൂട്ടുകാരാ. അവിടെയാണ് ഈമാനുള്ള ഭർത്താവ് വിജയിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോവണ്ട. ഇന്ന് കല്യാണവും തലാഖും ഇങ്ങനെ ഉടനടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആദ്യമൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം സൽക്കാരം, മൂന്നാമത്തെ ദിവസം സൽക്കാരം, അങ്ങനെയായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ സൽക്കാരം പോലെ തൊലാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം കല്യാണം, സൽക്കാരം, അത് കഴിഞ്ഞാൽ പിന്നെ തൊലാക്ക്. ഇങ്ങനെയായി ഇപ്പോഴത്തെ അവസ്ഥ.
യഥാർത്ഥത്തിലെ തൊലാക്ക് ജീവിതത്തിന്റെ അത്രയും വലിയ പ്രതിസന്ധി ഘട്ട സമയത്തെത്തുമ്പോൾ മാത്രം, എന്നാൽ വരെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു നല്ല രൂപത്തിലേക്ക് എങ്ങനെ കടക്കാം എന്നാണ് ഒരു സ്വാലിഹായ ഭർത്താവ് ആലോചിക്കേണ്ടത്. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ കൈകളിലേക്ക് ആ പെണ്ണിനെ തന്നത് വെറുതെ, അങ്ങനെയാണെങ്കിൽ ഒരു പാവക്കുട്ടിനെ തന്നാ പോരായിരുന്നു. അങ്ങനെയല്ലല്ലോ, ഭാര്യയുടെ സ്വഭാവം മോശ, അവള് ശരിയല്ല, അവള് ശരിയല്ല എന്നൊക്കെ പറയും. അവള് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവള് ശരിയാക്കല് ഈമാനുള്ള ഭർത്താവിന്റെ ഒരു അവന്റെ ഒരു കടമയാണ്. അല്ലെങ്കിൽ ആ ഭർത്താവിന് എന്തിനാ? ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ ആ ഭാര്യയുടെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കണം. നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തൊലാക്ക് ചെല്ലുകയാണോ വേണ്ടത്? അല്ലല്ലോ, അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഒരു ഈമാനുള്ള ഒരു ഭർത്താവായി നമ്മൾ മാറിയ കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്, എന്റെ ഭാര്യ സ്വാലിഹായ ഭാര്യയാണ്, സ്വലാഹിയത്തുള്ള ഭാര്യയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല തങ്കക്കുടമാണ്, നല്ല പൊന്നു ഭാര്യയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തന്ന നിയമത്താണത്, അള്ളാഹു തന്ന നിയമത്താണത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് സ്വലാഹിയത്തുള്ള ഭാര്യയായി എന്നുള്ളത്. ഭാര്യമാർക്കും അങ്ങനെ തന്നെയാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം സ്വലാഹിയത്തുള്ള ഭർത്താവ് എന്നാണ്. അങ്ങനെയാണ്. അപ്പൊ പെണ്ണിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ഉടനെ തൊലാക്ക് ചെല്ലല്ലേ വേണ്ടത്. ആ പെണ്ണിന്റെ സ്വഭാവം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ഭർത്താവിനെ എന്തിനാ പറ്റുക? അങ്ങനെയാ വേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ ആ സ്വഭാവത്തെ നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കൂട്ടുകാരാ, നമസ്കരിക്കാത്ത പെണ്ണാണ് എങ്കിലേ നമസ്കരിപ്പിക്കാൻ പഠിപ്പിക്കണം നമ്മളവളെ. തലമറക്കാത്ത പെണ്ണാണെങ്കിൽ, ഫാഷൻ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെണ്ണാണെങ്കിലേ ശരീര സൗന്ദര്യങ്ങളെ ഭർത്താവിന് പുറമെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന പെണ്ണാണെങ്കിലേ ടിക്ടോക്കിനകത്തിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ ഹറാമിയത്തിന്റെ ചാറ്റിംഗ് നടത്തുന്ന പെണ്ണാണെങ്കിലേ മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ സൗന്ദര്യങ്ങളെല്ലാം തുറന്നു കൊടുക്കുന്ന പെണ്ണാണെങ്കിലേ നിങ്ങളില്ലാത്ത സമയത്ത് ഹറാമിയത്തിന്റെ വഴികൾ തേടിപ്പോകുന്ന പെണ്ണാണെങ്കിലേ മൊബൈലിന്റെ അകത്തിലൂടെ അന്യപുരുഷന് ഹറാമായ രൂപത്തിൽ അന്യപുരുഷന് ചാറ്റ് ചെയ്യുന്ന പെണ്ണാണെങ്കിലേ അല്ലാഹുവേ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിനെ വില കൽപ്പിക്കാത്ത പെണ്ണാണെങ്കിലേ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തെ വല്ലാത്ത പ്രതിസന്ധിയിൽ, പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ കഷ്ടപ്പാടുകളും ഈ പ്രയാസങ്ങളും ഒന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ആർഭാടത്തോടുകൂടി കഴിയുന്ന പെണ്ണാണെങ്കിൽ അല്ലാ, ആ പെണ്ണിനെ അങ്ങ് തൊലാക്ക് ചൊല്ലിക്കളയാതെ ആ പെണ്ണിനെ നന്നാക്കാൻ ശ്രമിക്കണം. ചെറുപ്പക്കാരാ, നമ്മൾ സ്വലാഹിയത്തുള്ള ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ്. എന്തേ നിങ്ങൾ പറഞ്ഞാ അവളുടെ സ്വഭാവം നന്നാകൂലേ? എന്തേ നിങ്ങൾ ശ്രമിച്ചാൽ അവളുടെ സ്വഭാവം നന്നാക്കാൻ കഴിയൂലേ? ഒരു ഈമാനുള്ള ഭർത്താവ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ സ്വഭാവം നന്നാക്കാൻ അവൻ അല്ലാഹുവിന് എളുപ്പ മാർഗങ്ങളെ കാണിച്ചു കൊടുക്കുമെന്നാണ്. പക്ഷേ അവന്റെ മനസ്സാദ്യം നന്നാവണം. എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂടെ സ്വർഗത്തിൽ വേണമെന്ന് ചിന്ത വേണം കൂട്ടുകാരാ. അങ്ങനെ വരുമ്പോഴാണ് അല്ലാഹുവിന്റെ പരലോകത്തെ നമുക്ക് വേണ്ടി നമ്മുടെ ഭാര്യ പറയും, അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഒരുപാട് പാകപ്പിഴവുകൾ വന്നിരുന്നു, എന്റെ ജീവിതത്തിൽ ഒരുപാട് പാകപ്പിഴവുകൾ വന്നിരുന്നു അല്ലാ, പക്ഷേ അതെല്ലാം ഉണർത്തി തന്നത് എന്റെ ഭർത്താവാണ് റബ്ബേ, എല്ലാം ഉണർത്തി തന്ന് എന്നെ നേരായ റൂട്ടിലേക്ക് കൊണ്ടുവന്നത് എന്റെ ഭർത്താവാണ് അല്ലാ. ഞാൻ വിവാഹം കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞ ഉടനെ ഒരു പുതിയ വീട്ടിലേക്ക് പുതുനാരിയായി കടന്നു വന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഒരുപാട് പുതിയ അനുഭവങ്ങളിലേക്ക് കാലെടുത്ത് വെച്ച സമയമല്ലേ. ആ സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന പല സമയങ്ങളിലും തോളത്ത് കൈയിട്ട് കൂടെ നിന്നത് എന്റെ പ്രിയപ്പെട്ട ഇക്കയാണ് അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് റബ്ബേ.
കൃത്യമായി നമസ്കരിക്കുന്നവളായി ഞാൻ മാറിയത്, കൃത്യമായി ഇബാദത്തുള്ള സ്വലാത്തുകൾ ചൊല്ലി, സലാമുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, ജീവിതത്തിൽ തൗബയും ഇസ്തിഗ്ഫാറും അല്ലാഹുവിന്റെ പൊരുത്തമുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും നല്ല സ്വഭാവത്തിന്റെയും ഉടമയായി ഞാൻ മാറാൻ കാരണം എന്റെ ഭർത്താവാണ്, എന്റെ ഭർത്താവാണ്, എന്റെ ഭർത്താവാണ്, എന്റെ ഭർത്താവാണ് എന്ന് ഒരു ഈമാനുള്ള പെണ്ണ് നിങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് വിളിച്ചു പറഞ്ഞ നിങ്ങളാണ് പരലോകത്തെ രാജകീയമായ പ്രൗഢിയോടെ അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗലോകത്തേക്ക് രാജകുമാരന്മാരെ കടന്നു പോകുന്നതെന്ന് നിങ്ങൾ മറന്നു പോവണ്ട. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഭർത്താവായി അല്ലാഹു നമ്മെ ആക്കി തരട്ടെ, അങ്ങനെ ഒരു നല്ല സ്വഭാവമുള്ള ഭാര്യയായി അല്ലാഹു നമ്മെ ആക്കി തരട്ടെ, അങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിട്ടല്ല ഞങ്ങളെ നീ കബൂലാക്കണം. അല്ലാഹു അതിന് നമുക്ക് തോഫീക്ക് തരട്ടെ. അപ്പോ ഭാര്യമാരിങ്ങനെ പറയുന്നുണ്ടാവും, ആ നല്ലോണം നോക്കിക്കോളി, കാരണം പരലോകത്ത് വെച്ച് നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കണമെങ്കിലേ ഞാൻ നല്ലത് പറയണമെങ്കിൽ, ഞാൻ നല്ലത് പറയണമെങ്കിൽ ആ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണം. ഭാര്യമാരിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടാവൂലേ, ഇപ്പൊ ഭാര്യമാരെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടാവും, ആ കണ്ടില്ലേ ഉസ്താദ് പറയണ കണ്ടില്ലേ, കണ്ടല്ലേ, കണ്ടല്ലേ, ഞാൻ പറയുന്നത് മുഴുവനി കേട്ടോണ്ടി, അല്ലെങ്കിൽ പരലോകത്തുനിന്ന് ഞാൻ എതിര് പറയും, അങ്ങനെ പറയാം, ഭർത്താക്കന്മാരെ കേക്കും. പക്ഷെ ഈ ചോദ്യം കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം വരുന്നുണ്ട്, ആ അങ്ങനെയുണ്ടോ, ആ അങ്ങനെയുണ്ട്, അതേതാ? പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ ഈ പ്രിയപ്പെട്ട പെണ്ണിനെ നിനക്കറിയാമോ, ഈ പ്രിയപ്പെട്ട പെണ്ണിനെ നിനക്കറിയോ? ഭർത്താക്കന്മാരോട് മലക്കുകളെ ചോദിക്കും, ആ പിന്നെ അറിയാതെ, ഇത് നമ്മളെ ചക്കരല്ലേ, ഇത് നമ്മളെ പ്രിയപ്പെട്ടവളല്ലേ, പറയണം, നമ്മള് അങ്ങനെ പറയണം, ഏ ഇവളെ എനിക്ക് അറിയൂല, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. പ്രിയപ്പെട്ട ഭാര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് പരലോകത്ത് ചോദിക്കാം, ഈ പെണ്ണിനെ നിനക്കറിയാമോ മോളെ, മോനെ ഇത് ഈ പെണ്ണിനെ നിനക്കറിയാമോ മോനെ? അൽഹംദുലില്ലാ, സന്തോഷത്തോടെ ഭർത്താവ് അവിടുന്ന് മറുപടി ഇറങ്ങണം, പിന്നെ ഞാൻ അറിയാതെ, ഇത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ, അൽഹംദുലില്ലാ, അങ്ങനെ പറയണം. അല്ലാതെ ചില അറിയാം, അങ്ങനെ പറയരുത്, അങ്ങനെയല്ലേ പറയണ്ടത്, അങ്ങനെ പറയിപ്പിക്കണം. നല്ല നല്ല ഭാര്യയാണെങ്കിൽ ഇൻഷാല്ലാ ഭർത്താവ് സന്തോഷത്തോടെ പറയും, ഇത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, അങ്ങനെ പറയും, അങ്ങനെ പറയിപ്പിക്കണം നമ്മള്. അതിന് ഭാര്യമാരെന്താ ചെയ്യേണ്ടത്? അങ്ങനെ പറയിപ്പിക്കന്നെ, എങ്ങനെ റൂമിന്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ പിച്ചിട്ട് അങ്ങനെ പറഞ്ഞോണ്ടിട്ട് അങ്ങനെ പറയാം അല്ല, അങ്ങനെ പറയണമെങ്കിൽ ഭാര്യ എന്തൊക്കെ ചെയ്യണം എന്നില്ല നമ്മൾ പറയണം, വെറുതെ അങ്ങനെ പറ്റൂലല്ലോ. എന്തൊക്കെ ഭാര്യയുടെ ജീവിതത്തിൽ ഭാര്യ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്നേഹ കുടുംബം ഓരോ എപ്പിസോഡും നിങ്ങൾ മറക്കാതെ കേൾക്കണം, അത് കേൾക്കുമ്പോഴാണ് അതിന്റെ ഓരോ വശങ്ങളും നമ്മൾ വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. പഠിച്ചതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, പരലോകത്ത് വെച്ച ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ, അതായത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഈ ഭാര്യയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഈ ഭാര്യയെ കുറിച്ച് നിങ്ങൾ പൊരുത്തമാണോ, ഈ ഭാര്യയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ആയിരം നാമോടുകൂടെ സന്തോഷത്തോടെ മറുപടി പറയുകയാണ്, ഈമാനുള്ള ഭാര്യയാണെങ്കിൽ ആ ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറയുകയാണ്, അൽഹംദുലില്ലാ, 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 എത്രയോ കാലം കൊണ്ട് ഞാൻ ദുആ ചെയ്തതാണ് അല്ലാ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവളൊരു സ്വലാഹ്യത്തുള്ള സ്വഭാവത്തിന്റെ ഒരു ഭാര്യയായി മാറണം അല്ലാ എന്ന് ഞാൻ എത്രയോ സമയത്ത് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയിന്റെ ഫലമാണ് റബ്ബേ, ആ ദുആവിന്റെ ഫലമാണ് റബ്ബേ, ഇങ്ങനെ ഒരു സ്വലാഹ്യത്തുള്ള ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. മാഷാ അല്ലാഹ്, അവൾ എന്റെ വീടിന്റെ പൂങ്കാവനത്തിലേക്ക് വീട്ടുമുറ്റത്തേക്ക് കാലുകുത്തിയതിന് ശേഷമാണ്
എന്റെ വീട്ടിൽ പിന്നെ മനോഹരമായ പ്രകാശങ്ങൾ വന്നിറങ്ങിയത്, എന്റെ ഭവനത്തിന്റെ പിന്നെ സന്തോഷം വന്നിറങ്ങിയത്, എന്റെ ഭവനത്തിലേക്ക് തീരാത്ത സന്തോഷങ്ങൾ വന്നത്, എന്റെ പ്രിയപ്പെട്ട ഭാരമാണ് വാട്ടിയായി വീട്ടിലേക്ക് വന്ന ദിവസമായിരുന്നു. വന്ന ദിവസം മാത്രല്ല കേട്ടോ, വന്ന ദിവസം നല്ല ഉഷാറേനെ, പിന്നെ അങ്ങോട്ട് എല്ലാം കരഞ്ഞുണങ്ങി, അങ്ങനെയല്ല, വന്നത് മുതലായിരുന്നു അല്ലാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം, അവളെ നിക്കാഹീതതിന് ശേഷം എന്റെ ജീവിതത്തിൽ വലിയൊരു ബർക്കത്താണ് അല്ലാ. എന്റെ കച്ചവടത്തിലും എന്റെ ബിസിനസ്സിലും എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അറിയാതെ ഒരുപാട് സന്തോഷത്തിന്റെ പടവുകൾ കയറി അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും ജീവിതത്തിന് ലഭിച്ചു തുടങ്ങിയത് എന്റെ പ്രിയപ്പെട്ട പൊന്നാരുമാരെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് റബ്ബേ. എന്റെ ഭാര്യയാണ് അല്ലാ എന്റെ വിജയമല്ല, എന്റെ ഭാര്യ മാത്രമാണ് റബ്ബേ എന്റെ വിജയമല്ല. എന്റെ ഭാര്യയെ കൊണ്ടാണ് എന്റെ ദുനിയാവും ആഹ്റവും വിജയിക്കുന്നത്. കിടന്നുറങ്ങുന്ന സമയത്ത് ഈക്കാ നമസ്കരിക്കണ്ടേ എന്ന് പറയുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുമ്പോൾ ഇക്കാ ഭക്ഷണം കഴിക്കണ്ടേ, നീ കഴിച്ചോ മോളെ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുമായിരുന്നു. നമുക്കൊരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഭക്ഷണത്തിലേക്ക് എന്നെ ക്ഷണിക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ. അല്ലാഹുവേ, പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടങ്ങളും തീരാദുഃഖങ്ങളും എല്ലാം മാറിക്കെട്ടി ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് ഞാൻ യാത്ര പോയപ്പോ എന്റെ പുന്നാര് ഭാര്യയോട് സലാം പറഞ്ഞുകൊണ്ട് എന്റെ പുന്നാര് ഭാര്യയോട് ടാറ്റ കൊടുത്തുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവാസ ലോകത്തേക്ക് യാത്ര പോകുമ്പോ എന്റെ ഭാര്യ ഇഖ്ലാസിന്റെ കണ്ണുനീര് ഒഴുക്കിയവളാണ് അല്ലാ. ആ കണ്ണുനീരിന് വരെ പെണ്ണേ അല്ലാഹു നിങ്ങൾക്ക് വലിയ പവർ നൽകുന്നുണ്ട്, മറന്നു പോവണ്ട. പ്രവാസ ലോകത്ത് വെച്ച് എയർപോർട്ടിൽ വെച്ച് പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളോട് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നിന്ന് മനസ്സിന്റെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന കണ്ണുനീരുകൾ നിങ്ങളെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറില്ല മോളെ. ആ കണ്ണുനീരിന് വരെ അല്ലാഹു പ്രതിഫലം തരും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭർത്താവിന് വേണ്ടി ഒഴിക്കുന്ന കണ്ണുനീരിന് അല്ലാഹു വലിയ മഹത്വം തരുമെന്നാണ്. ഭർത്താവിന് വേണ്ടി ഒഴിക്കുന്ന കണ്ണുനീരിന് അല്ലാഹു വലിയ സ്ഥാനങ്ങൾ തരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഭർത്താവ് പരലോകത്ത് വെച്ച് പറയുകയാണ്, റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് വേണ്ടി വിഷമങ്ങൾ സഹിച്ചവളാണ്, ഞാൻ പ്രവാസ ലോകത്ത് എന്നും എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവളാണ് മോളെ. ഇക്ക ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇക്കാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് സങ്കടത്തോടെ ചോദിക്കുന്ന, ഞാൻ ഭക്ഷണം കഴിക്കാതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ കഴിച്ചിരുന്നില്ല അല്ലാ. എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. എന്റെ മക്കളെ പരിപാലിച്ചവൾ അവളാണ്, എന്റെ വീടുകൾ കൃത്യമായി പരിപാലിച്ചതവളാണ്. ഞാൻ പാതിരാ സമയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഉറങ്ങാതെ എന്നെ കാത്തിരുന്നവളാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. എത്ര സമയം വൈകിയാലും വീട്ടിലേക്ക് ജോലി കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാതെ എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരുന്നവളായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഞാൻ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് സാധനങ്ങൾ പച്ചക്കറികൾ വാങ്ങാൻ പറയുമായിരുന്നു. അഥവാ തിരക്കിനടിയിൽ ഞാൻ അങ്ങാനും മറന്നുപോയി കഴിഞ്ഞാൽ സാരമില്ലേക്കായിനിയും ദിവസങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്താത്ത വാക്കുകൾ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നവളായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ.
അല്ലാഹുവേ, ലോക്ക്ഡൌണിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇക്കാ സങ്കടപ്പെടേണ്ട ഉള്ളത് കൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് തളരുന്ന മനസ്സിനെ പിടിച്ചു നിർത്തിയത് എന്റെ പ്രിയപ്പെട്ട വാക്കുകളായിരുന്നു. അല്ലാ, എന്നെ നാട്ടുകാരും കുടുംബക്കാരും കുറ്റപ്പെടുത്തിയപ്പോ, ചെയ്യാത്ത തെറ്റുകൾക്ക് എന്റെ കുടുംബം എന്നെ അകറ്റി നിർത്തിയപ്പോൾ, എന്റെ നാട്ടുകാർ എന്നെ അകറ്റി നിർത്തിയപ്പോൾ, എന്റെ കൂട്ടുകാര് എന്റെ കൂടെ പിറപ്പുകൾ എന്നെ അകറ്റി നിർത്തിയപ്പോ, എന്നെ അകറ്റി നിർത്താത്ത ഒരു നിയലാണ് എന്റെ പ്രിയപ്പെട്ട ബാരി അല്ലാ. ആ ബാരി എനിക്ക് മറക്കാനും കഴിയൂല. ആ ബാരിയാണ് റബ്ബേ ഈ പരലോകത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ബാരിക്ക് നീ പൊറുത്തു കൊടുക്കണമല്ലാ, ആ ബാരിക്ക് നീ നന്മ കൊടുക്കണമല്ലാ, ആ ബാരിക്ക് നീ നല്ലത് മാത്രം കൊടുക്കണം റബ്ബേ എന്ന് ഈമാനുള്ള ബാരിയെ കുറിച്ച് ഭർത്താവ് പരലോകത്ത് വിളിച്ചു പറയും. സുഹാബികളെ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, അന്ത തതലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അന്ത ഉമ്മുൻ അം അബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطهي والحبيب العربي لا إله إلا الله لا إله إلا الله لا إله إلا الله മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവേ നീ ഖൈറിലാക്കണം അല്ലാഹ്, നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്, നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഖൈറിന്റെ റഹ്മത്തിന്റെ വഴികൾ ഞങ്ങളെ ജീവിതത്തിലേക്ക് നീ തുറന്നു തരണമല്ലാ, ഒരു സന്തോഷമുള്ള ജീവിതം ഞങ്ങളെ ജീവിതത്തിലേക്ക് തുറന്നു തരണമല്ലാ, ഒരു സന്തോഷമുള്ള ജീവിതം ഞങ്ങളെ ജീവിതത്തിലേക്ക് തുറന്നു തരണമല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് തരണമല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം തരണമല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിലുള്ള റഹ്മത്തിന്റെ വഴികളെ നീ തുറന്നു തരണമല്ലാ. സന്തോഷമുള്ള കുടുംബമാവണം ചെറുപ്പക്കാരാ നമ്മുടെ കുടുംബം, ഒരു സന്തോഷമുള്ള കുടുംബമായി മാറണം പെങ്ങളെ നമ്മുടെ കുടുംബം. പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്, പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്, ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ സാധാരണയാണ്. പിണക്കമില്ലാത്ത കുടുംബങ്ങളുണ്ടോ? പിണക്കമില്ലാത്ത കുടുംബങ്ങളുണ്ടോ? പിണക്കമില്ലാത്ത ചെറിയ ചെറിയ പിണക്കങ്ങളൊന്നും ഇല്ലാത്ത കുടുംബങ്ങൾ കുറവാണ്. എന്നാലും ആ പിണക്കങ്ങൾക്ക് കട്ടി കൂടാതെ അത് നീണ്ടുപോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടുള്ള ഒരു ഇമ്പമുള്ള കുടുംബമായി മാറണം നമ്മള്. ഇമ്പം കൂടുമ്പോഴാണ് അതിന് സന്തോഷ കുടുംബമായി മാറുന്നത്. സന്തോഷത്തിന്റെ ഇമ്പം കൂടുമ്പോഴാണ് കുടുംബമായി മാറുന്നത്. ആ സന്തോഷത്തിന്റെ ഇമ്പമില്ലെങ്കിൽ പിന്നെ ആ കുടുംബം ഭൂകമ്പമായി മാറും. അതുകൊണ്ട് സന്തോഷത്തോടെ ഇമ്പത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ഭാര്യയും ഭർത്താവും പൊരുത്തത്തോടുകൂടി ഓരോ ദിവസങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കണം നമ്മള്. ഓരോ ദിവസവും ഭർത്താക്കന്മാരെ നിങ്ങൾ വിചാരണ ചെയ്യണം കൂട്ടുകാരാ, ഇന്നത്തെ ദിവസം ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്ത ഖിദ്മത്തുകൾ എന്താണ്? ഇന്ന് ഞാൻ എന്റെ ഭാര്യയോട് നന്മ ഉപദേശിച്ചിട്ടുണ്ടോ? ഇന്ന് എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ നല്ല കാര്യങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ടോ? ഇന്ന് ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഭാര്യമാർക്ക് ഇങ്ങോട്ട് ഒരുപാട് പറയാനുണ്ടാകും.
ഭാര്യമാർക്ക് ഇങ്ങോട്ട് ഒരുപാട് പറയാനുണ്ടാകും. ഇന്ന് ഞാൻ എന്റെ ഇക്കാന്റെ വസ്ത്രമലക്കി, ഇക്കാക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു, ഇക്കാക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. പെണ്ണേ ആലോചിക്കണം, പെങ്ങളെ നമ്മളും ആലോചിക്കുക. ഇന്ന് ഞാൻ എന്റെ ഭർത്താവിന് എന്ത് ഖിദ്മത്താണ് ചെയ്തിട്ടുള്ളത്? എന്റെ ഭർത്താവിന് സമയത്തിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? എന്റെ ഭർത്താവിന്റെ വസ്ത്രം ഞാൻ അലക്കിയിട്ടുണ്ടോ? എന്റെ ഭർത്താവ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്റെ ഭർത്താവ് ഉണരുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ, ഭക്ഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിന് ഒരു ചോദ്യചിഹ്നം പെങ്ങളെ നമ്മൾ കൊടുക്കണം മോളെ. ഭർത്താവിന് സന്തോഷത്തോടെ പൊരുത്തത്തോടെ ഹൃദമെടുത്ത പെങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഉന്നതമായ പദവിയുണ്ട്, മറന്നു പോവണ്ട. സ്വർഗം നിങ്ങൾക്കാണ്, സ്വർഗം നിങ്ങൾക്കാണ്, സ്വർഗം നിങ്ങൾക്കാണ്, സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു മോളെ, സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു പെങ്ങളെ. അതിന് സ്വലാഹിയത്തിന്റെ പാതാവിനോട് നടന്ന് ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി ജീവിച്ച് ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി മരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ അറിവിൻ നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സഹോദരിമാർക്ക്, ഞങ്ങളെ ഭാര്യമാർക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗം കൊടുക്കണം. ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഭാര്യമാരുടെ മുഴുവൻ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണമല്ലാ, മുഴുവൻ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, എന്റെ പ്രിയപ്പെട്ട ഖദീജ, എന്റെ പ്രിയപ്പെട്ട ഖദീജ, എന്റെ പ്രിയപ്പെട്ടവളായിരുന്നു, എന്നെ വല്ലാതെ ഇഷ്ടം വെച്ചവളായിരുന്നു, എന്നെ വല്ലാതെ സ്നേഹിച്ചവളായിരുന്നു, എനിക്ക് ഭക്ഷണം പാചകം ചെയ്ത് തരുന്നവളായിരുന്നു. സൗർ പർവ്വതത്തിന്റെ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ നബിയേ എന്റെ ഭർത്താവ് ഭക്ഷണം കഴിച്ചോ എന്നറിയാൻ വേണ്ടി പാതിരാ സമയത്ത് കുറ്റാക്കൂരിട്ട് നിറഞ്ഞ സമയത്ത് ഒരു പ്രകാശം പോലെ എന്റെ സമീപത്ത് വന്ന് ഭക്ഷണം തന്നവളാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ ഷൈബ് അബി താലിബിന്റെ മരഞ്ചൊരുവിൽ കിടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചങ്കായകന്റെ കൂടപ്പുറപ്പായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോടെ വിട പറയുമ്പോൾ, ഒരു കാലത്ത് സ്വർണ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചവളായിരുന്നല്ലോ, സ്വർണ കൊട്ടാരത്തിൽ ഹുവൈലിദിന്റെ പുന്നാര മകളായി ആ രാജ്യത്തെ ഏറ്റവും വലിയ പ്രൗഢമായ പണക്കാരന്റെ കുടുംബത്തിൽ പിറന്ന് താമസിച്ച് സുഖജീവിതം നയിച്ചവളായിരുന്നല്ലോ, എല്ലാം ഭർത്താവായ മുത്തുനബിക്ക് വേണ്ടിയെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞില്ലേ. വലിയ തറവാട്ടിൽ പിറന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ചെറിയ ജീവിതത്തോടെ പൊരുത്തപ്പെട്ടില്ല മോളെ. അങ്ങനെ പൊരുത്തപ്പെടണം പെങ്ങളെ. നിങ്ങളെ ഭർത്താവിന്റെ സ്രോതസ്സനുസരിച്ച് നിങ്ങളെ ഭർത്താവിന്റെ ലെവൽ അനുസരിച്ച് ആ ഭർത്താവിന്റെ ഇച്ഛയോട് ഭർത്താവിന്റെ ആഗ്രഹത്തോട് ഒരുമിച്ച് നിൽക്കണം മോളെ. ആ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം പെങ്ങളെ. ആ ഭർത്താവിന്റെ ലെവലിനനുസരിച്ച് പെരുമാറണം പെങ്ങളെ. ഖദീജ ബീവി റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, അല്ലാ എന്റെ പ്രിയപ്പെട്ട ഖദീജ, എന്റെ പ്രിയപ്പെട്ട ഖദീജ, എന്റെ പ്രിയപ്പെട്ട ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹുവിനെ അല്ലാഹു വലിയ മഹത്വം നൽകിയത് മുത്തുനബിയുടെ പൊരുത്തം ലഭിച്ച ഭാര്യയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ നമ്മളെ കുറിച്ച് നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താവ് പറയണം പെങ്ങളെ, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് എങ്ങനെ പറയണം പെങ്ങളെ, നല്ലത് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കണം മോളെ.
നല്ലത് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കണം പെങ്ങളെ. അങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്ക് വേണം. അങ്ങനെ സ്വനാഹിയത്തുള്ള ഒരു നന്മയുള്ള ഒരു പ്രകാശമുള്ള കാരുണ്യമുള്ള ക്ഷമയിലൂടെയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കരുണക്കടലിനാഥ ചൊരിയേണം ഞങ്ങളിലായി റഹ്മത്തിൻ കവാടങ്ങൾ തുറന്നിടേണേ. കരുണക്കടലിനാഥ ചൊരിയേണം ഞങ്ങളിലായി റഹ്മത്തിൻ കവാടങ്ങൾ തുറന്നിടേണേ. ദുനിയാവിൻ രസങ്ങളിൽ മയങ്ങിപ്പോയി ജീവിതം പാപത്തിൻ ഗതം കേറിയ പരാജിതൻ ഞാൻ. ദുനിയാവിൻ രസങ്ങളിൽ മയങ്ങിപ്പോയി ജീവിതം പാപത്തിൻ ഗതം കേറിയ പരാജിതൻ ഞാൻ. കരുണ കടലിനാഥ ചൊരിയേണം ഞങ്ങളിലായി റഹ്മത്തിൻ കവാടങ്ങൾ തുറന്നിടേണേ. ദുനിയാവിൻ രസങ്ങളിൽ മയങ്ങിപ്പോയി ജീവിതം പാപത്തിൻ ഗതം കേറിയ പരാജിതൻ ഞാൻ. മഗ്ഫിറത്തിൻ്റെ വഴികൾ തുറന്നിടയാ റബ്ബേ, നിൻ്റെ ഹൃദയിൽ ജീവിതം നീ ഹിഫ്ള നൽകിടണേ. പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറ്റി ഞങ്ങളിൽ കണിയേണം, നിഴമത്തിൻ്റെ നോട്ടമില്ലി അനുഗ്രഹിക്ക്. കരുണക്കടലിനാഥ ചൊരിയേണം ഞങ്ങളിലായി റഹ്മത്തിൻ കവാടം നീ തുറന്നിടേണേ. ദുനിയാവിൻ രസങ്ങളിൽ മയങ്ങിപ്പോയി ജീവിതം പാപത്തിൻ ഗതം കേറിയ പരാജിതൻ ഞാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലിയത്ത് തരണം അല്ലാഹ്. അറിവിൻ നിലാവ് എന്ന ഈ സുന്ദരമായ പ്രോഗ്രാമിൽ കുടുംബജീവിതമാണ് ഞങ്ങൾ ചർച്ച തുടങ്ങുന്നതല്ലാ. അല്ലാഹുവേ, ധാരാളം കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ അതൊരു മാറ്റം വരാനും നീ ഈ സദസ്സിനെ ഒരു മാറ്റം വരുത്തുന്ന സദസ്സായിട്ട് കബൂലാക്കണം അല്ലാ.